channel subscribe cheyidilengil please subscribe to the channel okay so without further ado let's jump into the video adayide innathe oru discussion topic enu parayunnathu ende hair care aanu ellarum ennodu choikkunnunde hair ni njan endha cheyidathu njan enikku engane hair ulichu nu kanna njan ende hair ottum shraddhikkathe njan uttiri ende hair nu parnja bayangara thin hair aanu ketto एंपर ति हेयर तिन् हेयर अने पंड ना ति हेयर आने या स्मूतनिंग हेयर अगर कुरेटो भयंकर डांड्रफ या कल्याण कहने या वे हस्बंड अब अवड़े वे भयंकर डांड्रफ अब या वर्क कुछ पेरेल परू नी इत वाचते नफक्टीव तार कम अत्र तारन चोरी तार पोिवस्थ नि आलोच नोकी नाणकड़ा सो आवस्थय पशे आ टाइम എന്തൊക്കെയോ വീട്ടിൽ ചെയ്തു എൻ്റെ ഹസ്ബൻഡിനെ വിട്ട് ഞാൻ ഇനി ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവിടെ വേപ്പില ഉണ്ടല്ലോ വേപ്പില പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ വിട്ട് വേപ്പില പറപ്പിച്ചു എണ്ണ കാച്ചി തേച്ചു ഒന്നും ഒരു എഫക്റ്റും ഉണ്ടായില്ല മുടി നല്ല രീതിയിൽ എന്താ പറയുക ഊരുന്നും ഉണ്ടായിരുന്നു നല്ല താരനായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇതിനു മുമ്പ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കെമിക്കൽ ബേസ്ഡ് ഷാംപൂ ആണ് അപ്പോൾ എനിക്ക് തിരിച്ചങ്ങോട്ട് കെമിക്കൽ ബേസ്ഡ് ഷാംപൂ ഉപയോഗിക്കണ എല്ലാവരും പറയും ഓർഗാനിക് ആണ് നല്ലത് അങ്ങനെ ഓർഗാനിക് ഷാംപൂ തന്നെ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ബ്രാൻഡിന് കുറേ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ അതൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള ഒരു റിസൾട്ടും തന്നില്ല അതാണ് യാഥാർത്ഥ്യം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ നല്ല എൻ്റെ ഇനി ജീവിതകാലം മൊത്തം എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ബ്രാൻഡിലേക്ക് ഞാൻ തിരിച്ചുപോയി അതായിരുന്നു ഹെഡ് ആൻഡ് ഷോൾഡർ ഞാൻ അത്ര ഇഷ്ടമാണ് എനിക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ കാരണം എൻ്റെ ഒരു രണ്ട് വട്ടം ഞാൻ ഇത് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഡാൻഡ്രഫ് എവിടെ പോയിന്ന് എനിക്ക് അറിയത്തില്ല ഇതുവരെ ആയിട്ടും തിരിച്ചു വന്നിട്ടില്ല കക്ഷി കേട്ടല്ലോ ഇതുവരെയായിട്ട് പോയ സാധനം തിരിച്ചു വന്നിട്ടില്ല നല്ലൊരു മാറ്റം എനിക്ക് കൊണ്ടുവന്നത് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഷാംപൂ ആണ് ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡിന് ഞാൻ നിങ്ങൾ ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ ബ്രാൻഡൊന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല ഇത് എൻ്റെ ജെനുവിൻ എക്സ്പീരിയൻസ് ആണ് ഇത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് ഡാൻഡ്രഫ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആണ് ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഷാംപൂ തന്നെയാണ് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചാർക്കോൾ ഡീറ്റോക്സ് ആണ് ആൻറ്റി ഡാൻഡ്രഫ് സോറി ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ ഇത് തീരുമ്പോൾ ഞാൻ എഗെയിൻ ഇത് തന്നെ മേടിക്കത്തുള്ളൂ ഞാൻ വേറൊരു ബ്രാൻഡിലോട്ട് ഇനി എന്തായാലും തിരിച്ചു പോകത്തില്ല ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോബ്ലം ഇത് വെച്ചുണ്ടായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ ധാരണ കാരണം അതുമാതിരി ഞാൻ സഫർ ചെയ്തതാണ് എൻ്റെ ഡാൻഡ്രഫ് കൊണ്ടിട്ടും എൻ്റെ ഹെയർ ഫോൾ കൊണ്ടിട്ടും പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹെന്ന ഇടും ഹെന്ന അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇഫ് പോസിബിൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഹെന്ന എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാം ഹെന്ന ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം മൈലാഞ്ചി നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഹിമാലയയുടെ മൈലാഞ്ചി ഹെന്ന പൗഡറാണ് മേടിക്കുന്നത് അതിനകത്ത് നെല്ലിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹെന്ന പൗഡർ മേടിച്ചു പക്ഷേ ടു ബി ഫ്രാങ്ക് ആ ഹെന്ന പൗഡർ ഭയങ്കര ക്ലോറിൻ്റെ സ്മെല്ലായിരുന്നു അതിൻ്റെ ബ്രാൻഡ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് അത് പക്ഷേ ഹിമാലയയുടെ ബ്രാൻഡ് ആ ഒരു ബ്രാൻഡിൻ്റെ ഹെന പൗഡർ ഈസ് ക്വൈറ്റ് ഗുഡ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് അഫോർഡബിൾ ഓൾസോ അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം അപ്പം അത് എടുക്കുക അതിനകത്തോട്ട് കുറച്ച് തൈര് നാരങ്ങ നീര് അതുപോലെ തന്നെ നമ്മൾ ഇതില്ലേ നമ്മുടെ ചായയുടെ ചായപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് നല്ല ബ്രൗൺ കളറാക്കണം എന്നിട്ട് ആ വെള്ളം മാത്രം നമ്മൾ എടുക്കും എന്നിട്ട് ആ വെള്ളം കുറച്ച് ഒലീവ് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിലും കൂടെ യൂസ് ചെയ്ത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഹെന്ന പൗഡർ പിന്നെ തേയിലവെള്ളം നല്ല കുറുക്കി നല്ല രീതിയിലെടുത്ത തേയിലവെള്ളം അതിനകത്ത് പിന്നെ ചെയ്യേണ്ടത് മുട്ടയുടെ വെള്ള നാരങ്ങ നീര് പകുതി മതി ഫുള്ള് വേണ്ട പകുതി ഒരു നാരങ്ങയുടെ പകുതി നീര് പിന്നെ തൈര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് അത് വെച്ചിട്ട് പിന്നെ എൻ്റെ തലയിലാണ് അപ്ലൈ ചെയ്യും ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാൻ ഇരിക്കും പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു മണിക്കൂറൊക്കെ ഇരിക്കാറുണ്ട് അപ്പം നന്നായിട്ട് അത് ശരിക്കും എന്താ പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ തലയിൽ പിടിക്കും അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ചെറിയ രീതിയിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് ചെയ്യുന്നത് മുമ്പ് ഡബിൾ എഫക്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ടാണ് അത് കഴുകി കളയുന്നത്
അത് ഒരു പരിധിവരെ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു ബ്ലഡ് എന്താ പറയുന്നത് ബ്രെയിൻ ഈ ഒരു തലയോട്ടി സോറി തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയ ട്രിക്കാണ്. നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 ചെയ്യുക. നിങ്ങൾ ഈ കൈയും ഈ വിരലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പം കുറച്ച് ഫണിയായിട്ട് തോന്നും, പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം നിങ്ങൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് നിങ്ങളിത് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുക. ഈ ഇപ്പം ഈ ചില ആൾക്കാർ പറയും ഇതും കൂടി ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെവി കൂടെ വരെ ഹെയർ കിളിക്കുക എന്നാണ് പറയുന്നത്. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണിത്. പിന്നെ നിങ്ങൾ ചെറിയ രീതിയിൽ മുടി ഇങ്ങോട്ടിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഉച്ചി ഭാഗം, കാരണം ഉച്ചിയിലൊക്കെയാണ് ആൾക്കാർക്ക് തെളിയുന്നത്, ഫസ്റ്റ് ഉച്ചയല്ലേ തെളിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് എത്ര അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിവിടെ ഹെയറ് പൊതുവേ എനിക്ക് ഈ കുറുനിരകളോ ആ സാധനം കുറവാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടം പോലെ ഇങ്ങനെ കാണും, എനിക്കിഷ്ടമാണത്, പക്ഷെ എനിക്കത് അത്ര ഇല്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണക്കെണ്ണ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഇവിടെ മിക്സ് ചെയ്യുക. അത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കുക. ചൂടാക്കി മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് എൻ്റെ ഈ ഹെയർ എനിക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. അതുപോലെ ഞാൻ പറഞ്ഞു എനിക്ക് സ്മൂത്തനിങ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായത്, ആ ഏരിയയിലൊക്കെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ളിനീരും ഇത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉള്ളിനീര് കൊണ്ട് അന്ന് മസാജ് ചെയ്യും. ഇത് ഒരുമിച്ച് ചെയ്യാതാൽ എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം പക്ഷേ ആവണൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉള്ളിനീരും കൂടെ മിക്സ് ആവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. എന്നിട്ട് രാത്രി ചെയ്തിട്ട് ഞാൻ രാവിലെയാണ് കഴുകി കളയാറ്. ഇപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ മുടി ഈരുന്ന സമയത്ത് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഈരാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് ഈരിക്കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഞാൻ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയാം, ഞാൻ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാണും, രക്തം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ വൈറ്റമിൻ ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്, പിന്നെ ഫോളിക് ആസിഡ് കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റും ചിലപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്തിൽ കാണും, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നല്ല രീതിയിൽ ഇപ്പം വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഹെയർ ഗ്രോത്തിന് നല്ലതായിട്ടുള്ള കാര്യമാണ്. പ്രോട്ടീൻ കഴിക്കാൻ ഞാൻ നേരത്തെ മുട്ടയൊന്നും അങ്ങനെ പുഴുങ്ങിയൊന്നും കഴിക്കത്തില്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ മുട്ടയൊക്കെ ഞാൻ ആ ഡയറ്റ് സമയത്ത് കൂടുതലും ഞാൻ മുട്ട പുഴുങ്ങിയതൊക്കെയാണ് കഴിച്ചത്. ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ വേറെ ഇടാം, അത് അപ്ലൈ ചെയ്ത് ഞാൻ തന്നെ കാണിച്ചും തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.